വാത്സല്യ സൗരീസോവന്മാരെ നിങ്ങൾക്കേവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായിരുന്ന നാമത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഈ സന്ധ്യാസമയത്ത് പ്രകാശിപ്പിക്കുന്നു കർത്താവിൻ്റെ അളവറ്റ് കൃപയാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഈ വചനവുമായി വീണ്ടും നിങ്ങളെ സമീപിപ്പുവാൻ ദൈവം അവസരം നൽകിയിരിക്കുന്നു മനുഷ്യ ഹൃദയം ഒരു വീക്ഷണം എന്ന പഠന പരമ്പരയുടെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് ഇന്ന് രാത്രി കടന്നുവരികയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് സന്തോഷമുള്ള ഹൃദയത്തെക്കുറിച്ചാണ് ആർക്കാണ് ദൈവസനയിൽ ആനന്ദിപ്പാൻ കഴിയുക സന്തോഷിപ്പാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ദൈവവേണ്ടോട് ചിന്തിച്ചു ഇന്ന് നിക്ഷേപമുള്ള ഹൃദയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൃദയത്തിലെ നിക്ഷേപമുള്ള ദൈവജനം വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നും മുപ്പത്തിനാലും വാക്യങ്ങൾ അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു കള്ളൻ അടുക്കുകയോ പുഴു കൊടുക്കുകയോ ചെയ്യാത്ത സ്വർഗ്ഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലുകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ളുകയും നിങ്ങളുടെ നിക്ഷേപം ഉള്ളെടുത്ത് തന്നെ നിങ്ങളുടെ ഹൃദയവും ഇരിക്കും നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് തന്നെ നിങ്ങളുടെ ഹൃദയവും ഇരിക്കും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അതിപ്രധാനമാക്കുന്ന അവയവമാണ് ഹൃദയമെന്നും ഹൃദയത്തെ മനസ്സിൻ്റെ ഇരിപ്പിടമെന്നും നമ്മൾ സാധാരണയായി പറഞ്ഞു വരാറുണ്ട് നമുക്ക് നമ്മുടെ ഭക്തി നാം സൂക്ഷിക്കുന്നത് ഹൃദയത്തിലാണ് ദൈവ അധിവാസമുള്ളത് നമ്മുടെ ഹൃദയത്തിലാണ് നമുക്ക് സഹാനുഭൂതി നമ്മുടെ സഹജീവികൾ തോന്നുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് എനിക്ക് അവരോട് മനസ്സലിവ് തോന്നുന്നു എന്ന സാധാരണയായി ഒരു പ്രത്യേക സഹായത്തിൽ നമ്മൾ പറയുമ്പോൾ ആ മനസ്സലിവ് തോന്നുന്നു പറയുമ്പോൾ നമ്മൾ തലയിലോട്ടല്ല കൈവയ്ക്കുന്നത് നെഞ്ചോട് ചേർത്താണ് നമ്മുടെ കരങ്ങൾ വയ്ക്കുന്നത് എനിക്ക് അവരോട് സഹതാപം തോന്നുന്നു അല്ലെങ്കിൽ സഹാനുഭൂതി തോന്നുന്നു എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഹൃദയം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഇരിപ്പിടമാണെന്നാണ് ആധുനിക ശ്വാസവും മനഃശ്വാസവും പറയുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഹൃദയം എന്ന് പറയുന്നത് ഒരു വലിയ നിക്ഷേപം ഉള്ള സ്ഥലമാണ് അല്ലെങ്കിൽ വലിയ ഒരു കലവറയാണ് നിക്ഷേപം സൂക്ഷിക്കുന്ന നമ്മൾ സാധാരണയായി കലവറകളിലാണ് പണ്ട് കാലത്ത് ഞങ്ങളുടെ ഈ മധ്യ കേരളത്തിലൊക്കെ ഉള്ള വീടുകൾക്കെല്ലാം അറയും നിരയും ഉണ്ടായിരുന്നു അറയും നിരയും അപ്പോൾ അവിടെ അറ എന്ന് പറയുന്നത് അന്നത്തെ ആൾക്കാർ കൃഷിക്കാരാണ് കൃഷിക്കാരായ കരിമ്പ് കൃഷികൾ കപ്പ കൃഷി നെല്ല് കൃഷി ഇങ്ങനെയുള്ള കൃഷിയൊക്കെ ചെയ്താജീവിക്കുന്നു അങ്ങനെയുള്ള ആളുകൾ തങ്ങളുടെ ഭൂമിയിലെ കൃഷി വിഭവങ്ങളുടെ ഫലം അവരെടുക്കുന്ന സമയത്ത് വർഷകാലത്തേക്കും അടുത്ത നാളുകളിലേക്കും അവർക്ക് ഉപയോഗിക്കുവാനായി ഒരു കരുതൽ ശേഖരം അത് കേടുവരാതെ സൂക്ഷിക്കുവാൻ എല്ലാ വീടുകളിലും അറയും നിരയുമുണ്ട് പഴയകാലത്തെ അറകളൊക്കെ നിർത്തിക്കൊണ്ടായിപ്പോൾ ചില ആളുകൾ പുതിയ വീടുകളൊക്കെ പണിയുന്നത് അപ്പോൾ അറ അറയിൽ സൂക്ഷിക്കും ഏറെ ആണ്ടോടാണ്ട് കേടുവരാതെ അത് അവിടെ സൂക്ഷിക്കപ്പെടും നെല്ല് കൊയ്ത് അറയിലാണ് സൂക്ഷിക്കുന്നത് കപ്പ ഉണങ്ങി അറയിലാണ് സൂക്ഷിക്കുന്നത് ശർക്കര ഉണ്ടാക്കി അറയിലാണ് സൂക്ഷിക്കുന്നത് അങ്ങനെ എല്ലാ വകകളും അപ്പോൾ സൂക്ഷിക്കുന്ന സ്ഥലത്തെയാണ് അറ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ കർത്താവ് പറയുന്നത് ലൂക്കോസ് പന്ത്രണ്ട് മുപ്പത്തിനാൽ കള്ളൻ തുരന്നു മോഷിക്കാത്ത കേട് സംഭവിക്കാത്ത മറ്റ് യാതൊരു തകരാറുകളും ഉണ്ടാകാൻ പാടില്ലാത്ത സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളുകയും അത് പറയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ നിക്ഷേപം ഉള്ളെടുത്ത് തന്നെ നിങ്ങളുടെ ഹൃദയവും ഇരിക്കും അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത് നിക്ഷേപമുള്ള ഹൃദയം എന്നുള്ളതാണ് ഇപ്പം ഈ ലോക ജീവിതത്തിലെ നിക്ഷേപം ശേഖര നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക എന്നാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ശേഖരിക്കുക സ്വരൂപിച്ച് വയ്ക്കുക കൂട്ടിവയ്ക്കുക സൂക്ഷിച്ചു വെക്കുക എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം അപ്പോൾ അവിടെ നമ്മുടെ കർത്താവ് പറയുന്ന ഈ ആശയം നമ്മൾ അതിലേക്ക് പ്രവേശിക്കും മുമ്പ് നമ്മളൊക്കെ മനുഷ്യരാണ് ഈ ഭൂമി ജീവിക്കുമ്പോൾ നാളെയുടെ നാളികളിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ എങ്ങനെ ജീവിക്കണം എന്ന് ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് അതിന് വേണ്ടുന്ന പദ്ധതി നേരത്തെ തന്നെ ആവിഷ്കരിക്കാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ സദൃശ്യവാക്കിൽ പറയുമ്പോൾ മടിയന്മാരെ നിക്ഷേപത്തെ സംബന്ധിച്ച് പഠിപ്പിക്കാൻ ശരോമൻ്റെ വാക്ക് പറയണം മടിയ നീ ഉറുമ്പിനെ അടുക്കൾ ചെല്ലുക നീ അതിനെ നോക്കി പഠിക്കുക എന്നിട്ട് പറയുന്നു അത് എന്തു ചെയ്യുന്നു വേനൽക്കാലത്ത് തൻ്റെ തീൻ സമ്പാദിക്കുന്നു വേനൽക്കാലത്ത് ഓടി കിണുന്ന ഉറുമ്പ് മുളകിൻ്റെ അരി മല്ലിയുടെ അരി മറ്റ് ധാന്യങ്ങളുടെ ഇതൊക്കെ അത് കടിച്ചെടുത്ത് അതിൻ്റെ മാളത്തിൽ കൊണ്ടുപോയി അതൊരു വൻ ശേഖരമായി അവിടെ സൂക്ഷിക്കുകയാണ് കാരണം എന്തറിയാമോ ഏറ്റവും ചൈനി ക്രീച്ചർ ആയിരുന്നീ ഉറുമ്പിനറിയാം പുറത്തിറങ്ങി സ്വൈരമായി വിഹരിക്കാൻ കഴിയാത്ത ഒരു വലിയ സമയം വരുന്നുണ്ട് എന്നുള്ള സമയം വർഷകാലം ഈ വർഷകാലം വരുമ്പോൾ പുറത്തിറങ്ങി സ്വതന്ത്രമായി വിഹരിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ വരുമ്പോൾ അന്ന് ഭക്ഷിപ്പാൻ ആഹാരം വേണം അതുകൊണ്ട് കാര്യം ചെയ്യാം നമുക്ക് കഠിനാധ്വാനം ചെയ്ത് വേനൽക്കാലത്ത് ഈ വർഷകാലത്തേക്കുള്ള തീനെ സമ്പാദിക്കാം എന്ന് വെച്ച് അത് അതിൻ്റെ കലവറകൾ വർഷകാലത്തേക്കുള്ളതെല്ലാം സംഭരിച്ചു വെക്കുന്നു അപ്പോൾ മടിയനായ മനുഷ്യനോട് ശലോമോൻ പറയുകയാണ് നീയെ നിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് നിനക്ക് വരുന്ന നിക്ഷേപം സ്വീകരിക്കേണ്ടത് സൂക്ഷിക്കേണ്ടത് എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ആത്മീയ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം സുർപ്പിച്ച പോലെ ഹൃദയം എന്ന് പറയുന്ന ശീർഷകത്തിൽ അറുപത് മെസ്സേജുകള ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കർത്താവിനോ ചോദിച്ചാൽ അതിൽ അഞ്ചാമത്തായി ഇന്ന് ഇനിയും ബാക്കി അൻപത്തഞ്ചെണ്ണം കാണും ദൈവം ചോദിച്ചാൽ അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞെങ്ങനെയാണ് നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് തന്നെ നിന്റെ ഹൃദയവും ഇരിക്കും ഈ ഭൂമിയിലെ മനുഷ്യൻ എന്ന് പറയുന്നത് ലോകമനുഷ്യർ ദൈവമനുഷ്യരെക്കാൾ ബുദ്ധിയുള്ളവരാ അതുകൊണ്ടാണ് ലോക മനുഷ്യൻ ലോകം ഇപ്പോൾ അവസാനിക്കാൻ പോവുക കർത്താവ് ഉടനെ വരാൻ പോവുകയാണ് ഈ ലോകം സ്ഥിരമല്ല എന്നൊക്കെ പറയുന്ന നമ്മളെല്ലാവരും നമ്മുടെ നാളെക്കുറിച്ച് ഒരു പരിധിവരെ ഒരു കടലിലുള്ളവരാ ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് നമുക്കുണ്ടാവുകയും ചെയ്യും അന്നന്ന് ലഭിക്കുന്നതുകൊണ്ട് അന്നു തന്നെ ഡർബാർ ജീവിക്കുന്ന ചില നാളെയുടെ നാളുകളിൽ ജീവിത പ്രതിസന്ധികൾ രൂക്ഷമാകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നാൽ ബുദ്ധിമാനായ മനുഷ്യന്റെ ജീവയാത്ര ജീവയാത്രകൾ മേലോട്ടാകുന്നു എന്ത് വിധത്തിൽ വായിക്കുന്നുണ്ട് അവൻ വളരെ കരുതലോടെ കാര്യങ്ങളെ സൂക്ഷിക്കും ലോകമനുഷ്യർ അവരുടെ ധനമൊക്കെ സൂക്ഷിക്കുന്ന ബാങ്കുകളിൽ എൽ ഐ സികൾ ഷെയറുകളിൽ ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളിലാണ് അവർക്ക് ഉറപ്പുണ്ട് അതവിടെ കിടന്നാൽ അത് ഇരട്ടിക്കും അല്ലെങ്കിൽ അതിൻ്റെ പലിശ കൂടെ മടക്കി കിട്ടും പിന്നെ അതിനെ ഉള്ള ബോണസ് കൂടി അത് റിഡീം ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള ശുഭാപ്തി വിശ്വാസം അവർക്കുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു മോസ്റ്റ് പീപ്പിൾ ദ ഡെപ്പോസിറ്റ് എ മെജോറിറ്റി ഓഫ് ദർ ഇൻകം ഇൻ ടു എനി ഓഫ് ദീസ് കാറ്റഗറീസ് എൽ ഐ സി ഓർ ബാങ്കിങ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓർ ഇൻ എ ഷെയ്സ് എന്നാലിവിടെ കർത്താവ് പറയുന്ന അതെല്ലാം കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും പുഴു പുഴുവും തുരുമ്പും എടുത്ത് നശിപ്പിക്കുകയും ചെയ്യാൻ സാധ്യമുള്ളത് എന്നാണ് അത് ശരിയാ കാരണം ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ നിക്ഷേപങ്ങളും അത് കള്ളന്മാർ മോഷ്ടിക്കും പുഴുവും തുരുമ്പും കെട്ടുപോകുന്നതാണ് നശിക്കുന്നതാണ് നശ്വരമായതാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ നിക്ഷേപത്തിനൊന്നും ഒരു സ്ഥിരതയില്ലെന്ന അതിൻ്റെ അർത്ഥം ഇവിടെ നാം ചെയ്യുന്ന ഒരു നിക്ഷേപത്തിനും ഒരു സ്ഥിരതയുമില്ല ഒരു ഉറപ്പുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യമാണ് അപ്പോൾ എങ്കിലും നമ്മൾ പ്രത്യേകമായി ചെയ്യുന്നു നഷ്ടം വരാത്ത ഒരു നിക്ഷേപം നഷ്ടം വരാത്ത സ്ഥലത്ത് സൂക്ഷിപ്പാൻ ഉള്ള പ്രബോധനമാണ് കർത്താവ് പറയുന്നത് കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാത്ത പുഴുവും തുരുമ്പും എടുക്കാത്ത സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സൂക്ഷിച്ചുകൊള്ളുകയും എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് തന്നെ നിങ്ങളുടെ ഹൃദയവും ഇരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത് അത് നമ്മൾ കരുതിക്കൊണ്ടി വയ്ക്കുന്ന സമ്പാദ്യം അതെന്താണ് അത് എവിടെയാണ് ഇരിക്കുന്നത് അവിടെ നമ്മുടെ ഹൃദയം ഇരിക്കുമെന്നാണ് പറയുന്നത് നമ്മൾ പുറപ്പാട് പുസ്തകം അഞ്ച് മുതൽ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഇസ്രയേൽ മക്കൾ മിശ്രയമിലായിരുന്നു ഒരു നാനൂറ്റി മുപ്പത് സമരസ്ര വർഷക്കാലം അവരുടെ സ്വജേണി അത് കഴിഞ്ഞ് അവരെ മോശ മുഖാന്തരമായി മിശ്രയും വിട്ട് മരുഭൂമിയിൽ കൂടെ ചെങ്ങള്ളൽ കടന്ന മരുഭൂമിയിൽ കൂടെ കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുകയാണ് അങ്ങനെ യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഫറവോന്റെ അടുക്കൽ ഒരു നിയോഗവുമായി ദൈവം മോശയച്ചു മോശയെന്ന് പറഞ്ഞത് യഹോബയായി ദൈവം ഇപ്രകാരം വളർച്ച ചെയ്യുന്നു എൻ്റെ ജനം എന്നെ ആരാധിക്കുന്നതിന് നിന്ന് മൂന്ന് ദിവസം ദൂരത്തെ മരുഭൂമിയിലേക്ക് അവരെ വിട്ടയക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ ഫറവോൻ അഞ്ച് ഉപാധികൾ അവിടെ പറയുന്നുണ്ട് ആദ്യം പറഞ്ഞു നിങ്ങൾ ദേശത്ത് വെച്ച് തന്നെ ഞാൻ കഴിക്കുക മിശ്രിമിൽ വെച്ച് തന്നെ ഞാൻ കഴിക്കുക വേർപാട് വേണ്ട എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം കുറേ കഴിഞ്ഞ് പറഞ്ഞു എന്നാൽ പോകാം എന്നാൽ അതി ദൂരത്ത് പോകരുത് അധികം ദൂരത്ത് പോകരുത് പോകാം പക്ഷേ അധികം ദൂരത്ത് പോകരുത് പറഞ്ഞാൽ സമ്പൂർണ്ണ വേർപാട് വേണ്ട എന്നാ അതിൻ്റെ അർത്ഥം മൂന്നാമത് പറഞ്ഞു എന്തു ചെയ്യുക നിങ്ങളെ നിങ്ങളുടെ ആടുമാടുകളും മറ്റും ഇവിടെ നിൽക്കട്ടെ നിങ്ങൾ പോയി ആരാധ കഴിച്ചിട്ട് മടങ്ങി വരിക അപ്പോൾ നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ഇവിടെ നിൽക്കട്ടെ പിന്നെ മൂന്നാമത് ഭാര്യമാരും കുഞ്ഞുങ്ങളും ഇവിടെ നിൽക്കട്ടെ നിങ്ങൾ പോയി ഞാൻ കഴിച്ചു വരിക എന്ന് പറഞ്ഞാൽ കുടുംബ ആരാധനം നടക്കുകയില്ലതായി അർത്ഥം നാലാമത് പറഞ്ഞത് നിങ്ങളുടെ ആടുമാടുകളൊക്കെ ഇവിടെ നിൽക്കട്ടെ നിങ്ങൾ പോയി കുടുംബമായി ആരാധിച്ചുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ കർത്താവ് മൊത്തമായി പറഞ്ഞ ആശയ നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് തന്നെ നിന്റെ ഹൃദയവും ഇരിക്കും അതായത് ആരാധനയ്ക്കായി മരുഭൂമി ചെല്ലുമ്പോഴും നിക്ഷേപമുള്ള മിശ്രിമരായിരിക്കണം ഹൃദയം ഇതാണ് സാത്താൻ്റെ വേറൊരു തന്ത്രം അഞ്ചാമത്തെ തന്ത്രം പോകാം എന്ന് പറഞ്ഞു പക്ഷേ പിന്തുടരുന്നു ഇവിടെ നമ്മുടെ കർത്താവ് പറയുകയാണ് നിങ്ങളുടെ കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാത്ത പുഴുവും തുരുമ്പും എടുത്ത് കെട്ടുപോകാത്ത സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സൂക്ഷിച്ചുകൊള്ളുകയും അപ്പോൾ ഇവിടെ സ്വർഗ്ഗത്തിന് സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറിയ പ്രതിഫലത്തൂടെ നമുക്ക് മടക്കി ദൈവം തരുവാൻ വേണ്ടി കേടു കൂടാത്തൊരു സ്ഥലത്ത് നമ്മുടെ നിക്ഷേപം സൂക്ഷിക്കുക എന്നാണ് ഇത് പറയുമ്പോൾ ഞാൻ വളരെ വേഗത്തിലുള്ള കഥ ഓർത്തു പോകുന്നു മുമ്പ് ഒരിക്കൽ ഞാൻ പറഞ്ഞാണ് ധനാക്ഷിയായ ഒരമ്മച്ചി ഒരു വിശ്വാസിനിയാണ് ജീവിച്ചു വന്ന ഒരു വീട്ടിൽ പാവം പിടിച്ച ഒരു മനുഷ്യൻ അവരുടെ സഹായിയായി ഉണ്ടായിരുന്നു പറമ്പ് കളയ്ക്കുക ആഹാരം വെച്ച് കൊടുക്കുക ആടുമാടലെ തീറ്റുക പശുവിനെ കറക്കുക ഇങ്ങനെയുള്ള പല ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ഒരു വളരെ സമ്പൽ സമൃദ്ധി ജീവിക്കുന്ന ഒരു മാതാവ് ആ മാതാവ് അങ്ങനെ ഇരിക്കുമ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇവിടെ വെള്ളമുണ്ടായ പോലെ വെള്ളപ്പൊക്കം ഉണ്ടായി ഈ പാവം പിടിച്ച മനുഷ്യൻ്റെ കുടല് അങ്ങോലിച്ചു പോയി തനിക്ക് കിടപ്പ കിടപ്പാടം ഇല്ലാത്തൊരവസ്ഥയേക്ക് വന്നു വളരെ കഷ്ടം തോന്നി അദ്ദേഹം ഒരു ദിവസം വന്ന് താൻ നിത്യം ജോലി ചെയ്യുന്ന ഈ മാതാവിനോട് എന്ന് പറഞ്ഞു ചമ്മച്ചി വെള്ളം വന്ന് എൻ്റെ താമസിക്കാനുണ്ടായിരുന്ന അല്പമായ പാർപ്പിടം പോയി എനിക്ക് വേറെ ഒന്നും ഇല്ല എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണം എന്ന് പറഞ്ഞു അത് മനുഷ്യ സഹജമാണല്ലോ സ്വാഭാവികമായി അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞ കാര്യം ചെയ്യുക ഏറിയ പറമ്പൊക്കെയുള്ള ആളാണ് ആ നമ്മുടെ കപ്പ പറിച്ച മലബാർ കപ്പ പറിച്ച തണ്ട് അവിടെ പോണ്ട് നീ അഞ്ചെട്ടുപത്ത് തണ്ടും എടുത്തു പിന്നെ തെങ്ങിൻ്റെ ഓലയിലെ പത്ത് ഓലമഡലും എടുത്തൊള്ളാൻ പറഞ്ഞു പത്തോ ഇരുപത് ഓലമഡലെടുത്തൊള്ളാൻ പറഞ്ഞു ഈ സാധുവായ മനുഷ്യൻ നല്ല ബലമുള്ള നീളമുള്ള മലബാർ കപ്പയുടെ കമ്പ് അത് വെട്ടി എടുത്ത് അതും പത്ത് ഇരുപത് ഓലമടലും ഒക്കെ എടുത്ത് കൊണ്ടുപോയി ഈ കപ്പത്തടി നാട്ടി അതിന്മേൽ തൻ്റെ ഓല കൊണ്ട് ഒരു ഷെഡ് മടുത്തു എന്നാൽ ഈ മനുഷ്യൻ്റെ ഉണ്ടായിരുന്നു ഈ അമ്മച്ചി ഏറ്റവും ഉന്നതമായ സ്ഥലത്ത് ജീവിക്കുന്ന ഏറ്റവും ഉയർന്ന വീട്ടിൽ താമസിക്കുന്ന വലിയ സമ്പന്നതയും സമ്പത്തും ബഹുലതയും അനുഭവിക്കുന്ന സമയത്ത് അവിടെ പറമ്പില് ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനായുന്ന ജോലി കുലുവേലക്കാൻ ആ കുലുവേലക്കാനാണെങ്കിലും രാവിലെയും വൈകിട്ടും തൻ്റെ ആശ്രയമായിരുന്ന ദൈവസനെ തൻ്റെ സങ്കടം ഹൃദയത്തിൽ നിന്ന് മൊഴിയുന്ന ഒരു ഭക്തനായ പാവപ്പെട്ട മനുഷ്യ അദ്ദേഹം ഷെഡൊക്കെ ഉണ്ടാക്കി ആ ഷെഡിൽ അദ്ദേഹം മുഴങ്കാൽ മടക്കി രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ദൈവസനെ പ്രാർത്ഥിക്കും കരഞ്ഞു പ്രാർത്ഥിക്കും കർത്താവിൻ്റെ സങ്കടം കേൾക്കണമേ എനിക്ക് വേറെ ഒന്നുമില്ല എനിക്കാകെയുള്ള നിക്ഷേപം നീ മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ എൽ നീയാണ് അപ്പോൾ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും ഏതായാലും കുറേ കഴിഞ്ഞ ഈ പ്രിയപ്പെട്ട അമ്മച്ചി മരിച്ചു അമ്മച്ചി മരിച്ചേ അമ്മച്ചി കർത്താവിൻ്റെ സ്വലിലേക്ക് ചെന്നു അപ്പോൾ നമ്മുടെ വിശ്വാസം അനുസരിച്ച് അമ്മച്ചിയെ സ്വീകരിക്കാൻ ദൂതന്മാരെ എന്നെ ഇതിലേപ്പരായി ദൈവദൂത വരുന്നു പാടിയ പാടുന്ന പോലെ ദൂതന്മാരെ സ്വർഗ കപാടത്തിന്റെ ഭാഗത്ത് അമ്മച്ചിയെ ഇതിലേക്കാൻ നിന്നു ഇവിടെ സകല സുഖ സു സുക്ഷുപ്തിയും അനുഭവിച്ച മാതാവ് അവിടെ ചിലപ്പോൾ ദൂതന്മാരെ അകമ്പടി സേവിച്ച് അമ്മച്ചിയും കൂടെ സ്വർഗ്ഗത്തിന്റെ കപാടത്തിലൂടെ അങ്ക പോയി അവിടെ ചെന്നുകഴിഞ്ഞപ്പോൾ നമ്മൾ ഭാവിയിൽ നമ്മൾ കാണാൻ തങ്ക തങ്കത്തെരുവീതി ശുഭ്രവർഷധാരികളായ ദൂതന്മാരെ ജീവജല നദി അതിൻ്റെ ഇരുകരകളിലും ജീവവൃക്ഷം അത് മാസം തോറും പന്ത്രണ്ട് വിധ ഓരോ വിധ ഫലങ്ങൾ കായികുന്നു വളരെ ശാന്ത പ്രശാന്ത സുന്ദരമായികുന്ന ഒരു ദേശം ഒരിക്കലും ഭൂമിയിൽ വെച്ച് കണ്ടിട്ടില്ലാത്ത മനോ മനോഹരമായ ആ ദേശം അതിൻ്റെ രാജവീതിയിൽ തങ്കവീതികൾ കൂടി ദൂതന്മാരെ മാതാവിനെ കൈപിടിച്ച് നടത്തുമ്പോൾ ഒരുപാട് വീടുകൾ ഈ സ്ട്രീറ്റിൻ്റെ തങ്കവീതിയുടെ ഇരുസൈഡിലുമായിട്ടുണ്ട് അപ്പോൾ അങ്ങ് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഓരോരുത്തരുടെയും വീട് ചോദിച്ചാൽ പറഞ്ഞു ഇത് വില്യം ബൂത്തിൻ്റെ വീടാണ് ഇത് ജോൺ വൈക്ലിഫിൻ്റെ വീടാണ് ഇത് ജോർജ് വൈറ്റ് ഫീൽഡിൻ്റെ വീടാണ് ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പരിചയപ്പെടുത്തി മുമ്പോട്ട് പോകുമ്പോൾ ഒരു വലിയ മാളിക കണ്ടു വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രീറ്റ് വഴി ദൂതന്മാർ നടത്തിക്കൊണ്ട് അമ്മച്ചിയെ പോകുന്ന കണ്ടതിൽ അവിടെ കണ്ടതിലെ ഏറ്റവും മനോഹരമായൊരു ഒരു കെട്ടിടം ഉടനെ അമ്മച്ചിയെ എന്ത് ചെയു ഒരു പക്ഷെങ്കിലും എൻ്റെ വീട് ഇതായിരിക്കും അത്രയും പൊങ്ങച്ചതോടുകൂടെ ജീവിച്ചല്ലേ എല്ലാ സ്വഭാവത്തിനും കൃത്യമായിട്ട് പോകുമായിരുന്നു ഹലിയ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ നീളത്തിലായിരുന്നു പറയുന്നത് സ്തോത്രം എന്ന് പറഞ്ഞായിരുന്നു കൈക്കൂലി വായിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോയ അമ്മച്ചി ഇതെൻ്റെ വീടായിരിക്കും എന്ന് ചോദിച്ചു പറഞ്ഞു ചോദിച്ചു ദൂതനോട് ചോദിച്ചു ആരുടെ വീടാ ഇവിടെ ദൂതും പറഞ്ഞു പറയാം ഇത് അമ്മച്ചിയുടെ വീട്ടിൽ പറമ്പിൽ പണി ചെയ്യുന്ന ഒരു പാവം പിടിച്ച കർഷകനുണ്ടല്ലോ വീട് ഒലിച്ചുപോയ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ വീടായത് അയ്യോ അമ്മച്ചിന്ന് ആ മനുഷ്യൻ്റെ വീട് അവരുടെ വീട്ടിൽ കഞ്ഞിയും വെച്ച് പറമ്പും കളച്ച് കോഴിയും തീറ്റി പശുവിനെയും വളർത്തി ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഈ ആ കർഷകൻ്റെ വീട് ഇതാണെങ്കിൽ എൻ്റെ വീട് എന്തായിരിക്കും അമ്മശയുടെ ആകാംക്ഷ വർദ്ധിച്ചു കുറച്ച് മുമ്പോട്ട് പോയി മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു ഇൻകംപ്ലീറ്റ് ഹൗസ് അതായത് തറ കെട്ടിയിട്ടുണ്ട് അവിടെ എവിടെയായ ചില ജനാലികളുടെ പീസുകൾ പിടിപ്പിച്ചിട്ടുണ്ട് കുറേ ബ്രിക്സുകൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ വർക്ക് തിന്നിട്ടില്ല വളരെ അമ്മച്ചോ ചോദിച്ചു ഇതാ അവരുടെ വീടാ ഇതാണ് അമ്മച്ചിയുടെ വീട് അവർക്കാകെ ദുഃഖമായിട്ട് ഇതെന്റെ വീടോ അത് ദൂതം പറഞ്ഞാ അമ്മച്ചിയുടെ വീടാണ് അപ്പം എൻ്റെ വീട്ടിൽ പണിന്ന് നിന്ന ഈ പാവ പിടിച്ചവൻ്റെ വീടോ വലിയ ബംഗളാവും ആ അപ്പം ദൂതം പറഞ്ഞാൽ അറിയാവൂ ഞങ്ങളിവിടെ യാതൊരു മെറ്റീരിയലും മാനുഫാക്ചർ ചെയ്യുന്നില്ല അതായത് സ്വർഗ്ഗത്തിൽ ഒരു മെറ്റീരിയലും മാനുഫാക്ചർ ചെയ്യുന്നില്ല ഇവിടെ കട്ടയില്ല ഇവിടെ കല്ലില്ല ഇവിടെ മണ്ണില്ല ഇവിടെ സിമെൻറ്റ് മോട്ടറില്ല ഇവിടെ മണലില്ല ഇവിടെ ഒന്നുമില്ല ഭൂമിയിലായിരിക്കുമ്പോൾ ഇങ്ങോട്ട് എന്ത് മെറ്റീരിയൽ അയക്കുന്നോ ആ മെറ്റീരിയൽ അതാത് സമയത്ത് ഭിത്തിപ്പുറത്ത് വെച്ച് കെട്ടിപ്പോകുന്ന പരിപാടിയാണുള്ളത് അമ്പ ആ വീട് പോയ പാവ പിടിച്ച മനുഷ്യരെ പത്ത് കപ്പത്തടിയും ഇരുപത് ഓരമണലും ഓർമ്മയുണ്ടല്ലോ ആ കൊടുത്ത സാധനം കൊണ്ടാണ് അത് അതിൻ്റെ പ്രതിഫലം കൊണ്ടാണ് അമ്മച്ചറേ ഈ വീട് പണി ഇത്രേ ഇവിടെ എത്തിയിട്ടുള്ളൂ എന്താ പറയുക ഒരാഴ്ച മുഴുവൻ ജീവിച്ചിട്ട് വേണ്ടുവോളം പണമുണ്ടായിരുന്നു വേണ്ടുവോളം സൗകര്യങ്ങളുണ്ടായിരുന്നു വേണ്ടുവോളം അനുകൂല സ്ഥലുണ്ടായിരുന്നു പക്ഷേ സ്വർഗത്തിലോട്ട് അയക്കേണ്ടോ ഒന്നും അയച്ചില്ല അങ്ങോട്ട് ചെല്ലും ചെല്ലുന്നതനുസരിച്ച് മാത്രമേ പണി നടക്കുകയുള്ളൂ ഇതിങ്ങനെയാ ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞത് ആ മനുഷ്യൻ ഇതറിയാവോ തനിക്കുള്ള ചെറിയ അതോറിറ്റി കിട്ടിയതെല്ലാം ഇങ്ങോട്ട് അയച്ചു അതുകൊണ്ട് ഞങ്ങൾ പണിതാ തനിക്ക് ഭൂമിയിലൊന്നും ഉണ്ടായിരുന്നില്ല ആകെപ്പാടെ പത്ത് മലബാർ കപ്പയുടെ തണ്ടും ഇരുപത് ഓരമണ്ഡലം കൊണ്ടാണ് ഭൂമിയെ ജീവിച്ചത് ഇത് പറഞ്ഞ ആ കഥയുടെ സാരം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് പറഞ്ഞിങ്ങനെയാണ് കള്ളന്മാർ തുറന്നു മോഷിക്കുകയും പുഴുവും തിരുമ്പും കെടുക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കരുത് നിങ്ങളുടെ നിക്ഷേപം സ്വർഗ്ഗത്തിൽ സ്വരൂപിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയൊക്കെ വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ ആ വാങ്ങുന്നവന് ഈ കൊടുക്കുന്നവൻ്റെ വേലക്കാനായിരിക്കണം എന്നുള്ള ഭാവനയിൽ ധാഷ്ട്യമായി സംസാരിക്കുന്ന ചില ആളുകളുണ്ട് എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ചില ആൾക്കാരുണ്ട് ഞാൻ പിന്നീട് രണ്ടാമത് അവരുടെ ഇന്നു വാങ്ങിച്ചിട്ടില്ല കാര്യം മാൻ ഓഫ് പ്രിൻസിപ്പിൾ പണം ഉണ്ടാക്കണമെങ്കിൽ സുവിശേഷ വില കൊണ്ട് എത്ര കോടികൾ വേണമെങ്കിലും എനിക്ക് ഉണ്ടാക്കാമായിരുന്നു ഞാൻ ഇന്നും അത്യാധ്വാനം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാണ് ശരീരത്തിന് ബലഹീനതയിലും അതെനിക്ക് അഭിമാനമാണ് അതായത് അറിഞ്ഞു വെയ്തും കഷ്ടപ്പെട്ട് നോക്കാൻ ഞാൻ ജീവിക്കുന്ന പറഞ്ഞത് എനിക്ക് അഭിമാനമാണ് കർത്താവ് വേണ്ടി എന്നാൽ എന്താ കാരണം അറിയാമോ ഞാൻ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു വക ഒരാൾ തന്നിട്ട് അദ്ദേഹം അത് തന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് ദൈവത്തോടിനേക്കാളൊരു വിധേയത്വം കാണിക്കണം എന്ന് കാണിക്കുന്ന ആൾക്കാർ ഇന്ന് രണ്ടാമതൊരു ഗിഫ്റ്റ് എന്റെ എൻ്റെ ഒരിക്കലും ഞാൻ വായിച്ചിട്ടില്ല ആദ്യം തന്ന് തിരിച്ചു കൊടുക്കാനും വേടെ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞിട്ടുമുണ്ട് പ്രയാസമുണ്ടെങ്കിൽ കാരണം അറിയാമോ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് കൊടുക്കുന്നവൻ കർത്താവ് എന്തെങ്കിലും കൊടുത്താൽ അതധികമായി പോയി എന്ന് ചിന്തിക്കുന്നുണ്ടോ കർത്താവ് പറഞ്ഞത് നിങ്ങൾ നീ കൊടുപ്പീൻ നിങ്ങൾക്ക് കിട്ടും അമർത്തി കുലുക്കി കവിയ കവിയുന്ന ഒരാളവ് നിങ്ങൾക്കും കർത്താവ് തരും നാ പറഞ്ഞേ സമൃദ്ധിയുടെ സൂക്ഷിച്ചായിട്ടുമാണ് ഞാൻ പ്രശ്നിക്കുന്നത് കൊണ്ട് കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് തങ്ങൾക്കുള്ളതെന്ന് കൊടുക്കുക ഞങ്ങളുടെ വീട്ടിലെ എൻ്റെ വീട്ടിലെ മാതാപിതാക്കൾ എൻ്റെ അമ്മ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ ഞങ്ങൾ ആറ് മക്കളും അപ്പനും അമ്മയും ആയിരുന്നു നാലഞ്ച് ഏക്കർ ഭൂമിയൊക്കെ ഉണ്ട് അന്ന് കൃഷി മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല അമ്മും ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ അഞ്ചു പേരെങ്കിലും കാണും അതിലൊക്കെ കപ്പയൊക്കെ കപ്പയൊക്കെയാണ് പിടിക്കുന്നത് കപ്പയും ജീമ ചേമ്പും കണ്ണൻ ചേമ്പും ചേനയും കാച്ചിക്കെയാണ് പിടിക്കുന്നത് അല്ല ഇവിടുത്തെ പോലെ ബൂട്ട്സായും ചിക്കൻ ടിക്കായും മട്ടൺ ടിക്കായും ഒന്നുമില്ല ആ കാലത്ത് പക്ഷേ ഇത് തിന്നാനായിട്ട് കഴിക്കാനായിട്ട് നാലഞ്ച് പേര് കാണും എപ്പോഴും വരുമ്പോൾ അതെന്തുണ്ടെങ്കിലും കഴിച്ചോണ്ടെന്ന പ്രമാണോ അന്നും ഇന്നും അങ്ങനെ തന്നെ ഇന്നും ഞങ്ങളുടെ വീട്ടിലങ്ങനെ അങ്ങനെ പ്രശ്നം പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ ചോദിച്ചു ഭക്ഷണം കഴിച്ചു തന്നാൽ ഭക്ഷണം ഉച്ചയ്ക്ക് വന്നാൽ ചോദിക്കും ഭക്ഷണം കഴിച്ചോ രാവിലെ വന്നാൽ ചോദിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ നാലുമണിക്ക് വന്നാൽ ചോദിക്കും ചായ കഴിച്ചോ എന്ന് ചോദിക്കും ഇത് നമ്മുടെ ധർമ്മമാണ് അന്നദാനം മഹാദാനം എന്നാണ് ചോദിച്ചത് അത് നമ്മൾ ചെയ്യണം കാര്യം അബ്രഹാം തൻ്റെ കൂടാരത്തിൽ വന്ന ദൂതന്മാർക്ക് മൂന്ന് പേർക്ക് ഓരോരുത്തർക്ക് ഓരോ ഇടം കഴിയും ആവുകൊണ്ടാണ് താൻ സൽക്കാരം കൊടുത്തത് എന്നാൽ അനധിക വിദൂരഭാവിയിൽ അബ്രഹാമിൻ്റെ കടിപ്രദേശം ഉത്ഭവിച്ച ഇസ്രയേൽ മക്കൾ ഇസ്രേമിച്ച് എന്ന് പാർത്ത് അവർ മരുഭൂമി വഴിയായി നാൽപ്പത് വർഷക്കാലം യാത്ര ചെയ്യുന്ന കാലയളവിൽ ഓരോരുത്തരും ഓരോ ഇടങ്ങളിൽ വീതം മന്നെയാണ് ഓരോ ആൾക്കാർക്കും ദൈവം നാൽപ്പത് വർഷം കൊടുത്തത് അബ്രഹാം കൊടുത്ത ഒരു നേരം ഒരാൾക്ക് ഒരിടങ്ങളിൽ വീതം അബ്രഹാമിന്റെ സന്തതിക്ക് ദൈവം കൊടുത്തത് നാൽപ്പത് വർഷക്കാലം ഓരോരുത്തരും ഓരോ ഇടങ്ങളിൽ വീതം ഇതാ കർത്താവ് പറഞ്ഞത് നിങ്ങൾ ദൈവത്തിന് വല്ലതും കൊടുത്തു നോക്കാം അല്ലാതെ ഈ ഉപദേശിമാർക്ക് വല്ലതും എന്തെങ്കിലും കൊടുത്തേച്ചേ ഞാൻ അത്രയും കൊടുത്തു ഇത്രയും കൊടുത്തു അല്ലെങ്കിൽ അദ്ദേഹം എന്നോട് വിധേയത്വം കാണിക്കണം എന്നൊക്കെ പറഞ്ഞുണ്ടാക്കാതെ ഈ കോവിഡ് കാലത്തൊക്കെ ചില സോഗന്മാർ അറിയാത്ത എന്ന് പറഞ്ഞാൽ എന്നോട് കഴിഞ്ഞ കാലങ്ങളിൽ യാതൊരു ബന്ധവും പുലർത്തുന്ന ചില സോകന്മാരൊക്കെ ഇങ്ങോട്ട് വിളിച്ച് പടരെ എന്ന് ചോദിച്ചാൽ ചില കൂട്ടായ്മയൊക്കെ ചില സോഹന്മാർ തന്നു അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞറിയാവൂ ഞാൻ അവരോടൊന്നും ആ ഒന്നും ആവശ്യപ്പെട്ടില്ല ചോദിച്ചില്ല പക്ഷേ അവരെ ചില ദൈവം ഉണർത്തി അതാണ് ദൈവത്തിൻ്റെ വഴിയെന്ന് പറയുന്നത് അതായത് ദൈവം തൻ്റെ വഴി ദേഹവോട് വഴി ദേഹമുള്ളതാണ് അങ്ങനെ ദൈവം കൊടുക്കുന്നതാണ് ഇപ്പം ഞാനിവിടെ പറഞ്ഞു വന്നറിയാവോ അങ്ങനെ ഒരു ദൈവദാസന്മാരുടെ ബുദ്ധിമുട്ടിനെ ഏതെങ്കിലും ആളുകൾ വല്ലതും ചേരുന്നുണ്ടെങ്കിൽ അത് ഈ ഉപദേശിക്കൊടുത്തല്ല സ്വർഗത്തിലോട്ട് കൊടുത്താൽ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ പ്രതിഫലത്തിലൂടെ നിങ്ങൾക്ക് ദൈവം തമ്മിലാൻ തരും ഞങ്ങൾക്കൊന്നും തരാൻ കഴിയില്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഞങ്ങൾ കേവലം മനുഷ്യരല്ലേ അപ്പോൾ ദൈവം അതിൻ്റെ പ്രതിഫലമായി നിങ്ങൾക്ക് ഇങ്ങനെ മടക്കി തരും ഇപ്പോൾ എൽ ഐ ഒരു പെൻഷൻ പ്ലാൻ ഉണ്ട് കാശുള്ളവർക്ക് നല്ല സമ്മതിയാലാണ് അതിനകത്ത് പത്തോ ഇരുപതോ മുപ്പതോ ലക്ഷം രൂപയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാകുന്ന വരെ ഒരു ഫിക്സഡ് എമൗണ്ട് പെൻഷൻ കിട്ടും ഈ അടുത്ത കാലത്ത് തന്നെ ഒരു എൽ ഐ സി ഗെൻ സമീപിച്ചു എന്തെങ്കിലും ഉണ്ട് സൗര തന്ന ഞാൻ പറഞ്ഞു ഞാൻ എന്നെ എടുത്തു വെച്ചാൽ തരുന്നേ എനിക്കുള്ളത് ഈ വീടാണ് ഇത് ഞാൻ തന്നാൽ ജീവിക്കാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് അത് തന്നെയല്ല എനിക്ക് പെൻഷൻ പ്ലാനോട് വിശ്വാസം ഇന്ന് രാത്രി കർത്താവ് വന്നാൽ പോകാനിരിക്കുന്നത് ഇനി അതിനെക്കുറിച്ച് വലിയ ചിന്തയുമുണ്ടോ അല്ലെങ്കിൽ മരിക്കാൻ ഭയമില്ലാതെ മരണം എപ്പോൾ വന്നു കഴിഞ്ഞാലും പോകാൻ റെഡിയായിരിക്കുന്ന എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഉണ്ടെങ്കിൽ തരായിരുന്നു പക്ഷേ ഇല്ല എന്നാൽ അദ്ദേഹം തന്നെ ഒരുപാട് വേറെ വേർബോർട്ട്സൊക്കെ പറഞ്ഞു അതായത് നിങ്ങൾ ജീവിച്ചിരുന്ന കാലം മുഴുവൻ നിങ്ങൾക്ക് പെൻഷൻ കിട്ടും നിങ്ങൾ മരിച്ച ശേഷം നിങ്ങളുടെ വൈഫ് ജീവിച്ചിരുന്ന ആ വൈഫിന് കിട്ടും അതിന് ശേഷം നിങ്ങൾ ആർക്ക് നോമിനിയെ വെക്കുന്നു ആ നോമിനിക്ക് അതിന് ടെൻ പെർസെൻറ്റ് അഡീഷണൽ ബോണസൊക്കെ കിട്ടും ഞാൻ പറഞ്ഞു ഇതെല്ലാം നല്ല കാര്യമാണ് പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രിൻസിപ്പൾ പടം വേണ്ടേ അന്നന്ന് ദൈവം തരുന്ന മന്ന കൊണ്ട് ജീവിക്കുന്ന എൻ്റെ അടുത്ത് അത് മരുന്നിന് തന്നെയാകും ഒരു മാസം ഒമ്പതിനായിരം രൂപ രണ്ടുപേർ കൂടെ അപ്പോൾ ആ എനിക്ക് എൽ ഐ സി കൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇട എൻ്റെ പൈസ ഉണ്ടോ ഇല്ല അപ്പോൾ അന്നും തരുന്ന മന്നാ കൊണ്ട് ഞാൻ സ്തോത്രം പറഞ്ഞ് ഭക്ഷിച്ച് തൃപ്തനായി കർത്താവ് സന്ധ്യയാകുമ്പോൾ വളരെ സന്തോഷത്തോടെ ഇപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്ന പോലെ സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞ് കിടന്നെ പ്രാർത്ഥിച്ച് കയറി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ പുതുദിവസം എഴുന്നേക്കുകയും അന്ന് ദൈവം തരുന്ന അന്മയെ അനുഭവിക്കുകയും ചെയ്ത മനുഷ്യനാണ് ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് അത് നേരെ മേലോട്ടാണ് പോകുന്നത് താഴെ ഭൂമിയിലല്ല അല്ല നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് അവരിൽ നിന്ന് നമ്മൾ വ്യക്തിപൂജയോ അല്ലെങ്കിൽ ആരാധനയോ അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ അവർ വാലാട്ടി കാണിക്കണമെന്നോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് ഇദ്ദേഹത്തിന് കൊടുത്താൽ കൊണ്ട് ഒരു വിധേയത്വം എന്നോട് ഉണ്ടാകണമെന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒന്നും കാണുകയില്ല അപ്പോൾ സ്വർഗ്ഗത്തിൽ ഈ നേരെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ അങ്ങനെയാണ് വായിക്കുന്നത് അപ്പോൾ ഈ നിക്ഷേപം നശിച്ചു പോകാത്ത നിക്ഷേപം സ്വർഗത്തിലാണ് എന്നാൽ ഭൂമിയിൽ ഒരു നിക്ഷേപം നമുക്കുണ്ട് അത് പറയാനാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് എന്താ ഈ ഭൂമിയിൽ നിക്ഷേപം രണ്ട് വാക്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം ഒന്ന് ഗബ്രിയേൽ ദൂതൻ മറിയോട് രംഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ ഒന്നാമധിയായും അവിടെ ഗബ്രിയേൽ ദൂതൻ യേശുവിന്റെ ജനത്തെക്കുറിച്ച് മറിയോട് സംസാരിക്കുക കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം നീ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവൻ നിന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാൻ രേഖിയാൽ നീ അവനെ യേശു എന്ന് പേരിടണം എന്നെല്ലാം പറഞ്ഞു ഇതെന്തേലും വന്ദനതൊക്കെ പറഞ്ഞു അവളെ ആശ്ചര്യപ്പെട്ടുവെങ്കിലും കാര്യവൾ വാഗുതയായിരുന്നില്ല അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ ഗർഭിണിയാകും നീ ആകെ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിൽ നിന്ന് വിളിക്കപ്പെടുത്ത് പറഞ്ഞിട്ട് ദൂതനങ്ങ് പോയി അടുത്ത വാക്കുകൾ വായിക്കുന്നത് മറിയോ ദൂതൻ പറഞ്ഞു നോക്കുകയും അവളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് എന്ന് പറഞ്ഞാൽ ദൂതൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറിയ അവളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു ആ ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക നിക്ഷേപം അതാണ് ഭൂമിയിൽ ഒരു ദൈവത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ നിക്ഷേപം ഇപ്പം ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുമ്പോൾ ഈ വാക്യങ്ങളെല്ലാം കാണപ്പാടാണ് പറയുന്നത് ഞാൻ നിങ്ങളെക്കാൾ മിടുക്കനായ ഒരു സൂപ്പർ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു വലിയ അമാനുഷ്യനായ മനുഷ്യൊന്നും ആയിട്ടല്ല ഇപ്പം എനിക്കത് സാധിക്കില്ല പഠിക്കാൻ ഞാൻ ആയി എൻ്റെ ബാല്യകാലത്ത് ദൈവജനം വായിച്ച് പഠിക്കാൻ അവസരമുണ്ടായപ്പോൾ അന്ന് പഠിച്ച വാക്കുകളെല്ലാം എനിക്ക് എനിക്ക് വേദപുസ്തകത്തിലെ വാക്യങ്ങളിൽ ഇവിടെ സാധാരണ ഗൺകോണസ് നോക്കിയാണ് ആൾക്കാരെ ഒരു വാക്യതിന് പൊരുത്തവാക്യം നോക്കുന്നത് എന്നോട് സാധാരണ ആൾ വാക്ക് വെച്ചാൽ പറയും ഇന്ന ഭാഗം നോക്കാൻ പറയും അവിടെയാണെന്ന് എനിക്ക് കൃത്യമായി നിശ്ചയമുണ്ട് അതറിയാവൂ ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് വേദപുസ്തകമാണ് അല്ല വേദപുസ്തകത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളല്ല നമ്മളിവിടെ മത്തായച്ചനും ചാക്കോച്ചനും പിന്നെ തോമാച്ചനും തൊമ്മച്ചേരനും എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ട് അവിടുത്തെ ആശയങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് രാഭകൾ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വായിക്കുന്നത് ദൈവവചനമാണ് അപ്പം മറിയ ഈ കർത്താവ് ദൂതൻ പറഞ്ഞ സകല വചനങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഈ ഭൂമിയിൽ ഒരു ദൈവ വൈതലനെ അവൻ്റെ നിക്ഷേപം സൂക്ഷിക്കാൻ നിക്ഷേപം എന്ന് പറഞ്ഞാൽ വചനമാണ് കെടുന്ന ബീജമല്ല കെടാത്ത ദൈവവചനം അത് സൂക്ഷിക്കാൻ കഴിയുന്ന സ്ഥലമാണ് ഹൃദയം ഹൃദയത്തിൽ ദൈവവചനം സൂക്ഷിച്ചാൽ ഉടനെന്ന് ചോദിച്ചാൽ കള്ളൻ അത് കക്കുകയില്ല പുഴു കെടുത്തുകയില്ല തുരുമ്പ് അതിനെ അരിച്ചു കളയുകയില്ല അത് ഭംഗിയായി സൂക്ഷിക്കപ്പെടും എന്ന് മാത്രമല്ല നമുക്ക് ഈ ഭൂമിയിൽ മനുഷ്യൻ പൈസയൊക്കെ ഉണ്ടല്ലോ ചില സ്പെഷ്യൽ ചില പൈസ ടേം ഡിപ്പോ ഫിക്സഡ് ടേം ഡിപ്പോസിറ്റായിട്ടും ഇടയ്ക്ക് എടുക്കാൻ നോക്കുകയില്ല ഇപ്പം എൽ ഐ സിയുടെ പെൻഷൻ പ്ലാൻ അങ്ങനെയുള്ള അതാ എൽ ഐ സി ഗാനും പറഞ്ഞ് അത് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ പഴയ സോഡാക്കുപ്പിയിൽ വട്ടിട്ടതുപോലെ ഇട്ടവൻ നനച്ചാൽ പോലും അവന്റെ ജീവകാലത്ത് എടുക്കാൻ പറ്റുകയില്ല പള്ളയൊട്ടിയ പഴയ കുപ്പി ഉണ്ടല്ലോ അതിനത് വട്ടിട്ട് ആണ് ഈ സോഡ നിറയ്ക്കുന്നത് അത് ഉണ്ടാക്കിയോന്ന് നോക്കിയാൽ പോലും കുപ്പി പൊട്ടിക്കാൻ എടുക്കാൻ പറ്റുകയില്ല അതുപോലെയാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ചത്തു ചത്തുകഴിഞ്ഞ ശേഷം അവന് നോമിനിക്ക് കിട്ടുകയുള്ളൂ അവനെടുക്കാൻ പറ്റുകയില്ല അപ്പോൾ അങ്ങനെയുള്ള ഡെപ്പോസിറ്റുകളുണ്ട് എന്നാൽ ഇത് അങ്ങനെയല്ല ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും അതായത് നിൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ദാവിജിനോട് ചേർന്ന് പറയാം ഞാൻ എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ നെയ്യും ഞാൻ ദൂരത്തിന്ന് നിൻ്റെ കൃപകളെ ധ്യാനിക്കും അത് ദൈവനത്തെ കുറിച്ചാണ് പറയുന്നത് രണ്ട് അൻപത്തിനാലാം സംഖ്യയിൽ പറയുന്നു ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം തന്നെ ചില കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു ഇനിയും ബാക്കിയുള്ള വലിയ നിർണായകമായ ചില വിഷയങ്ങളുണ്ട് അതെങ്ങനെ സാധിക്കുന്നു ഓർത്ത് ഹൃദയം ഭാരപ്പെടുമ്പോൾ ഞാൻ യഹോവയെ ശരണപ്പെടുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ അൻപത്തിനാലാം സംഖ്യ എടുക്കുന്നു ഓക്കെ അവിടെ അപ്പം ഹൃദയം ക്ഷീണിക്കുമ്പോൾ ദൂരത്തിരുന്ന് കർത്താവിൻ്റെ ധ്യാനിക്കുക രണ്ട് ഹൃദയത്തിൽ സംശയം ഉണ്ടാകുമ്പോൾ എന്തെയോ ഭയം സംശയങ്ങൾ െല്ലും വേണ്ട എന്ന് പറഞ്ഞ് ദൈവത്തെ വിശ്വസിക്കാനായി എത്ര വാഗ്ദങ്ങൾ നമുക്കുണ്ടെന്ന് നായൽ സാഹ നായൽ സാഹിബ് പാടിയ പോലെ നമുക്ക് ദൈവ വചനത്തിൽ സംശയം ആവശ്യമില്ലാകണം അക്ഷുറൻസ് നൽകുന്ന വചനഭാഗം അപ്പോൾ അത് നമ്മുടെ ഹൃദയത്തിന് നമുക്ക് എടുക്കാൻ കഴിയും പിശാച സാത് കർത്താവിനെ പരീക്ഷിച്ചപ്പോൾ മൂന്ന് നിലയിലുള്ള പരീക്ഷകളാണ് ഉണ്ടായത് ആ പരീക്ഷ മൊത്തം നാല് രേഖപ്പെട്ടു ഒന്ന് ഈ ദ് ദ ക്രൈസ്റ്റ് ഓർ ദവാഡ് ഗാഡ് കമാൻഡ് ഈ ദീസ് സ്റ്റോൺസ് ടു ബിഗം ബ്രഡ് അതായത് നീ ദൈവത്തിനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകണം എന്ന് പറഞ്ഞു അതിന് ഒരു വലിയ ട്രിക്കാ ക്വസ്റ്റിന് കാരണം അറിയാവും ഒരിക്കൽ യോഗ സൂക്ഷിക്കൽ യേശു പറഞ്ഞു ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിൻ്റെ മക്കളെ ജനിപ്പിക്കാൻ കഴിയുമെന്ന് അത്രയും സാഹസികം ചെയ്യേണ്ട കല്ലിനെ അപ്പമാക്കിയാൽ മതി കാര്യം ഇപ്പം നിനക്ക് വിഷപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അച്ചീവിങ് അക്കംപ്ലീഷിംഗ് എ ലെജിറ്റിമേറ്റ് നീഡ് ത്രൂ അൻ ഇൻലെജിറ്റിമേറ്റ് മീൻസ് ഇത് സാത്താൻ്റെ ഒരു വലിയ തന്ത്രമാണ് അതായത് ന്യായമായ ഒരു ആവശ്യം നിങ്ങൾക്കുണ്ട് പക്ഷേ അത് അന്യായമായ മാർഗ്ഗത്തിലൂടെ നേടിയെടുക്കാനുള്ള ശ്രമം ഇത് പിശാജ് വിശ്വാസികൾ പോലും ചിലത് ചെയ്യാറുണ്ട് അപ്പോൾ അത് ന്യായമായ നിങ്ങളുടെ ഒരു ആവശ്യം അന്യായമായ ഒരു മാർഗ്ഗത്തിലൂടെ നേടാൻ ശ്രമിച്ചാൽ അത് പിശാചിരുന്നാലോവനെയാണ് അതാ കല്ലിനെ അപ്പമാക്കാൻ പറഞ്ഞു ദൈവപുത്രനോട് അപ്പോൾ കർത്താവ് പറഞ്ഞു ന്യായപ്രമാണ പുസ്തകം ചുരുളുവൊന്നും കർത്താവിൻ്റെ ഇല്ല കർത്താവിൻ്റെ ഹൃദയത്തിൽ ഭജനം കൊണ്ട് കർത്താവ് പറഞ്ഞു മനുഷ്യനെ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല ഭജനം കൊണ്ട് ജീവിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ നായിക്കുന്നത് അവനെ ഉയർന്ന ഒരു മലയെ കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും കാണിച്ചിട്ട് പറഞ്ഞു ദി സോൾ ആർ ഗിവൺ ടു മീ ജസ്റ്റ് ഫോൾ ഡൗൺ ആൻഡ് വർഷിപ്പ് മീ ഐ വിൽ ഗിവി് ഇറ്റ് ടു ടി യു ഇതിനെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി ഇതെല്ലാം ഞാൻ നിനക്ക് തരാം ഇന്നത്തെ ചില പാർട്ടികളാണെങ്കിൽ ഒന്നല്ല ഒൻപത് പ്രാവശ്യം നമസ്കരിക്കും കാര്യം ഇവിടുത്തെ കഴിഞ്ഞിട്ടല്ലേ അവിടുത്തെ കാര്യം നമസ്കരിക്കും വീണ് നമസ്കരിച്ചാൽ മതി ഇതൊക്കെ നിനക്ക് തരാം എന്ന് പറയും അപ്പോൾ ഞാനേ അത് കർത്താവ് പറഞ്ഞു നിന്റെ നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല ഉടനെ അവനെ ദേവാലയത്തെ പിന്നാക്കിൽ കൊണ്ടുപോയി പറഞ്ഞു താഴോട്ട് ചാടുക അവൻ തൻ്റെ ദൂതന്മാർ കൽപ്പിക്കും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം പിഷാൽ നിന്ന് കാണാപ്പാഠമാണ് അവൻ തന്നെ ദൂതന്മാർ കൽപ്പിക്കും അവൻ നിന്റെ കാൽ കയ്യൽ കാൽ കല്ലിൽമേത്താവും തങ്ങളുടെ കൈകളും നിന്നെ വഹിച്ചുള്ളൂ ഉടനെ കർത്താവ് പറഞ്ഞു സ ഗെറ്റ് ദി ബിഹൈൻ മീ സൈറ്റൻ സാധാരെ എന്നെ വിട്ട് പോൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിരിക്കുന്നു ജീവിതത്തിൽ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം നിക്ഷേപമായി സൂക്ഷിക്കുന്ന ഒരു ദൈവ വൈതലിനെ വിജയകരമായ ക്രിസ്തീയ ജീവിതം ഉറപ്പാണ് സാത്താൻ പരീക്ഷയ്ക്കായി വരുമ്പോൾ ലൗകിക ഭാരങ്ങൾ നിങ്ങളെ ബന്ധിക്കാൻ ശ്രമിക്കുമ്പോൾ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായം നിങ്ങൾ ഉണ്ടാക്കുവാൻ പിശാജ് ശ്രമിക്കുമ്പോൾ ജീവിതത്തിൻ്റെ അശ്വതി വഴിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി നിങ്ങളുടെ ദൈവകൃപയെ അനാവൃതമാക്കുവാൻ പിശാജ് നിങ്ങളുടെ ഹൃദയത്തെ പരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഓവർ ഓവർകം ചെയ്യാൻ സഹായിക്കുന്ന നിക്ഷേപം എവിടെ അറിയാവോ ഏത് സമയത്തും എടുക്കാവുന്ന അറ്റ് എനി ടൈം അറ്റ് യുവർ നീഡ് യു ക്യാൻ വിഡ്രോ ഇറ്റ് ഇതാണ് ഈ നിക്ഷേപത്തിൻ്റെ പ്രത്യേകത ഏത് സമയത്തും ഈ നിക്ഷേപം ഹൃദയത്തിൽ എടുക്കാം എന്ത് ചെയ്യാം നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രോഗശയയിലായാൽ രോഗശയയിൽ കൂടെയിരിക്കുന്ന കർത്താവ് ആ കർത്താവ് പറയും ഞാൻ നിന്നെ സൗഖ്യമാകുന്നത് ഹോവയാകുന്നു അത് നിന്റെ ഹൃദയത്തിന് ആശ്വാസമാകും ഇനി നിങ്ങളെ കഷ്ടതയുടെ വലിയ പെരിഞ്ചോളുകൾ കടന്നുപോകുക വെള്ളത്തിൽ കൂടിയും തീയിൽ കൂടിയും കടന്നുപോകുന്ന അനുഭവവും ഉടനെ അറുപത്തിയാറാം സംഗീതത്തിന്റെ പതിമൂന്നാം വാക്യം രംഗത്ത് വരും അവൻ ഞങ്ങളെ എന്ത് ചെയ്തു തീയിലും ഞങ്ങൾ തീയിലും വെള്ളത്തിൽ കൂടി കടക്കേണ്ടി വന്നു എങ്കിലും അവൻ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അവൻ മനോഹരമായ വാക്യങ്ങൾ തീയിലും വെള്ളത്തിൽ കൂടി കടന്നു എങ്കിലും യഹോവ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു സ്തോത്രം ഇനി നിങ്ങൾ ചന്ദ്രഗ്രേയും മേശയ്ക്കരെയും അവേദനയും പോലെ തീക്കാത്തോട്ട് എറിയപ്പെട്ട അനുഭവത്തിനുണ്ടായി അഗ്നിശോധനയിലേക്ക് നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ദൈവത്തിന് ഈ അഗ്നിയിൽ ഞങ്ങളെ വിടയുവാൻ കഴിയും ഇനി അല്ലെങ്കിൽ ഞങ്ങൾ രാജാവ് നിർത്തി ബിംബത്തെ നമസ്കരിക്കരുത് പറയാൻ നാവിന് ബലമുണ്ടാകും രാജാവ് നൽകിയ മാംസഭോജനം കഴിച്ച് ഞങ്ങളെ തന്നെ അശ്വത്വമാക്കില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുവാൻ സാധിക്കണമെങ്കിൽ വേണം ഞങ്ങളുടെ നിങ്ങളെ നിങ്ങളെ ഈ ഈ ശാഖഭോജനം കൊണ്ട് ഞങ്ങളെ പരീക്ഷിച്ച് നോക്കുകയും എന്ന് പറയാൻ കഴിയുന്ന ആത്മധൈര്യം ഹൃദയത്തിന് ഉണ്ടാവണം ഇതെങ്ങനെയാ ഉണ്ടാവുന്നത് ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം ഇരിക്കുമ്പോൾ അപ്പോൾ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം അറിയുക ഈ വചനങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് വായിക്കുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ വിഷയം നിക്ഷേപമുള്ള ഹൃദയത്തെക്കുറിച്ചാണ് നമ്മളെ മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ ഏഴാം അധ്യായം വായിക്കുമ്പോൾ അവിടെ സ്വാഭാവിക മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള നിക്ഷേപത്തിൻ്റെ വലിയ ലിസ്റ്റ് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഈ മർക്കൂസ് എന്ന് സൂക്ഷിച്ചിട്ട് ഏഴാം അധ്യായത്തിൽ ആ ലിസ്റ്റ് വായിച്ചാൽ ഭയപ്പെട്ടു പോകും നമ്മളെല്ലാം വായിക്കാറുള്ള ഒരു സാധാരണ മനുഷ്യന്റെ ഹൃദയത്തിലുള്ള നിക്ഷേപങ്ങളുടെ ലിസ്റ്റാണ് അതായത് മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്ന കർത്താവ് പറയുക ഏതൊക്കെയാണെന്ന് അറിയാവോ അകത്ത് നിന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അകത്ത് നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ അപ്പൊ ഹൃദയത്തിലുള്ള നിക്ഷേപങ്ങളുടെ കാര്യമാണ് പറയുന്നത് എന്തൊക്കെയാ ദുച്ഛിന്ത എന്ന് പറയുന്നത് ദോഷമായ ചിന്ത രണ്ട് വ്യവിയാരം പ്രിയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വ്യവിയാരം ചെയ്തു പോയി എന്ന് ഞാൻ സത്യമാരോട് പറയുന്നു വ്യവിയാരം മൂന്ന് പരസംഗം നാല് കുലപാതകം അഞ്ച് മോഷണം ആറ് അത്യാഗ്രഹം ഏഴ് ദുഷ്ടത എട്ട് ചതി ഒൻപത് ദുഷ്കർമ്മം പത്ത് വിടക്കെണ്ണ് പതിനൊന്ന് ദൂഷണം പത്ത് പന്ത്രണ്ട് അഹങ്കാരം പതിമൂന്ന് മൂടത ഇതെല്ലാം പുറപ്പെട്ടു വരുന്നു എന്നാ കർത്താവ് പറഞ്ഞു ഏഹ് ഇത് മനുഷ്യനെ അശ്വതിരാക്കുന്ന ഹൃദയത്തിനകത്തുള്ള ഈ നിക്ഷേപ സ്ഥാനത്തെല്ലാം അവർ എം ജി ചെയ്യണം അതായത് നമ്മുടെ ഹൃദയത്തിലുള്ള ഈ പര ഈ പരസംഗം വിഗ്രഹാരാധനയായ ദേവ്യാഗ്രഹം ദുഷ്കർമ്മം ദുശ്ചിന്ത ദുഷ്ടത അസന്മാർഗീത ഇതെല്ലാം ഹൃദയത്തിൽ നിന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് ഹൃദയത്തിൽ നീയ ദൈവത്തിൻ്റെ വചനം അങ്ങ് ഇറക്കിയ മറിയ ദൂതൻ പറഞ്ഞു നോക്കുകയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു നൂറ്റി പത്തൊമ്പതാം സങ്കീർണത്തിൽ ദാവീത് ഒരു കാര്യം പറയുന്നുണ്ട് അതിതാണ് ഒന്നല്ല ഒരുപാട് കാര്യം പറയുന്നുണ്ട് പണ്ട് സൺഡേ സ്കൂളിലെ ഈ ശിക്ഷയായി ലഭിച്ചതാ നൂറ്റിപ്പത്ത് പേർ സങ്കീർണ്ണ കാണാപ്പാലം പഠിച്ച് പറയാൻ അത് ഉപകാരമായി അപ്പോൾ അത് അവിടെ നൂറ്റി ദാവീന്ന് പറയുകയാണ് ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു ദൈവം പറഞ്ഞത് എന്റെ ജീവിതത്തിൽ അതുപോലെ സംഭവിക്കും എന്ന് വിശ്വസിക്കുവാൻ ദൂതൻ പറഞ്ഞ വാക്ക് മറിയ ഹൃദയത്തിൽ നിക്ഷേപമായി സംഗ്രഹിച്ചു ദൈവത്തോട് പാപം ചെയ്യാതിരിപ്പാൻ ദൈവത്തിന്റെ വചനത്തെ ദാവീത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കിയേ ഒരു ദൈവ ഇതെൻ്റെ ജീവിതത്തിൽ സ്വാഭാവികവും അസ്വാഭാവികവുമായ പരീക്ഷകളും പരീക്ഷകളും ഉണ്ടാവും ഈ പരീക്ഷകളെയും പരീക്ഷകളെയും അതിജീവിക്കുവാൻ നമുക്ക് ടി എച്ച് ഡിയും പി എച്ച് ഡി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല അത് പഠിച്ചവർ പോലും പലരും താഴെ പോയിട്ടുണ്ട് മനസ്സിലായോ ആത്മീയ ലോകത്തെ എത്ര ഡോ ഡോകള് താഴെ പോയിട്ടുണ്ട് എത്രയോ ഭീഷകരന്മാരായ ഉന്നതന്മാരായ പ്രസംഗരെ ലോക പ്രസംഗരായ നടന്ന ആളുകൾ താഴെ പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് താഴെ പോകാതിരിക്കാൻ അത് പാട്ടുകാരൻ പാടുമ്പോൾ എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ എന്നാണ് അപ്പോൾ നമുക്ക് മുമ്പേ പോയ പല ആൾക്കാരും ഇവിടെ തകർന്നായാൽ പോയിട്ടുണ്ട് എന്നാൽ താഴെ അറിയാമോ ഹൃദയത്തിൽ ദാവ് പറയാ ഞാൻ നിന്റെ വചനങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്തിനാ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ അപ്പം ദൈവത്തോട് പാപം ചെയ്യാതിരിപ്പാൻ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ നിക്ഷേപമായി സംഗ്രഹിക്കുക ഇനി ഞാനൊരു വിഷയം പറയാം ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും ദൈവവചനം ഹൃദയത്തിൽ നിക്ഷേപമായിട്ടുള്ളവനാണ് ദൈവസനയിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ ഞാനത് വളരെ വ്യക്തമായി പറയുക ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ നിക്ഷേപമായിട്ടിരിക്കുക നിങ്ങൾക്ക് വേറെ ഭൂമിയിൽ ബാങ്ക് ബാലൻസ് ഇല്ല ഷെയർ ഇല്ല എൽ ഐ സി ഇല്ല ഭൗതിക നേട്ടങ്ങളില്ല മറ്റ് യാതൊരു സഹായങ്ങളില്ല ഒന്നുമില്ല എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപമായിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ ആ ദൈവത്തിന് നിക്ഷേപമായിട്ടുള്ളവനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അറിയാമോ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നത ദൈവത്തിൻ്റെ വചനമാണ് വിശ്വാസിയെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ റിച്ചസ് എന്ന് പറയുന്നത് എൻ്റെ ദൈവവചനമാണ് ദൈവവചനമാണ് എൻ്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യം അത് എനിക്കൊരു വലിയ നിക്ഷേപമായിട്ടിരിക്കുന്നു ആ നിക്ഷേപം തകർന്നു പോകുന്നതും ഉടഞ്ഞു പോകുന്നതുമായ ഈ മൺപാത്രത്തിലാണ് ദൈവം തന്നിരിക്കുന്നത് തകർന്നു പോകുന്ന ഉടഞ്ഞു പോകുന്ന ഏത് സമയത്തും ഉടഞ്ഞു പോകുന്ന ഈ മൺപാത്രത്തിൽ ദൈവം നിക്ഷേപമായി തന്നിരിക്കുകയാണ് ആ നിക്ഷേപം ഒരത്യന്ത ശക്തിയാണ് കോട്ടകളെ ഇടിപ്പാൻ മതിയായ ശക്തി ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ മതിയായ ശക്തി ആ ശക്തിയായിട്ടാണ് ദൈവ വചനത്തെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നത് അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്നതിൻ്റെ സംക്ഷേപം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ലോകത്തിലെ ഒരു സമ്പത്തും ഈ ഭൂമിയിൽ എന്ന് ലോകം ജന്മം കൊടുത്തുള്ള ബില്ലനറിയേഴ്സ് പോലും തെളിയിച്ചു കഴിഞ്ഞു ജോൺ ഡി റോക്ക്ഫെല്ലർ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് കമ്പനിയുടെ ആയിരുന്ന ആളാണ് നിങ്ങൾക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ ഓയിൽ നിക്ഷേപം ഉണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം വായിച്ച് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് സ്വബോധമുണ്ടായി അല്ലെങ്കിൽ വിവ പരിജ്ഞാനമുണ്ടായി മോശയുടെ ആ പട്ടിടത്തിന് അവിടെ വെച്ച് അവൻ്റെ മാതാപിതാക്കൾ കീൽ തേച്ചു എന്നുള്ള ആ വാക്യമാണ് അദ്ദേഹത്തിന് പ്രയോഗം നൽകിയത് അദ്ദേഹം പര്യവേഷണം നടത്തി അദ്ദേഹം ഗൾഫ് ഗൾഫിന് റീജിയനിൽ ചെന്നു കടൽതീരങ്ങളിൽ ചെന്നു മാ മണ്ണ് അടുത്തിൽ കുഴിച്ചു ആ ആ പ്രദേശങ്ങളിൽ കുഴിച്ചെന്നു കഴിഞ്ഞപ്പോൾ ഓയിൽ നിക്ഷേപം അവിടെ ഉണ്ടായിരിക്കുമെന്ന വേദപുസ്തക പ്രകാരം അദ്ദേഹം മനസ്സിലായി ലോകത്തിലെ ഏറ്റവും വലിയ ബില്ലനിയേഴ്സിൽ ഒരാളായി സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് കമ്പനിയുടെ ചെയർമാനായി ഉയർത്തപ്പെട്ട ജോൺ ഡി റോക്ക്ഫെല്ലർ നിങ്ങൾക്കറിയാമോ സഹസ്ര ഗോടികൾ ഉണ്ടായിരുന്ന ആ മനുഷ്യനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഡേയ്സ് ഇൻ ഹിസ് ലാസ്റ്റ് ഡേയ്സ് ഈ ലീഡ് അപ്പോൺ ക്രാക്കീഡ്സ് ആൻഡ് മിൽക്കെന്നാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒടുവിലത്തെ നാളിൽ ബിസ്ക്കറ്റും പാലും മാത്രം ഉപജീവിച്ച് ഒന്നും കഴിക്കാൻ വയ്യ ഞാൻ ഒരു പച്ച പരമാർത്ഥം പറയാം നിങ്ങൾ ശ്രദ്ധിച്ചു നിങ്ങൾ നിങ്ങളൊരു പക്ഷേ ചിന്തിക്കും ഞാൻ പറയുന്ന അസൂയ അസൂയമുണ്ടോ അല്ലെങ്കിൽ എനിക്കില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ നിങ്ങളുടെയൊക്കെ വല്ലതും വേണം അതുകൊണ്ടും അങ്ങനെയൊക്കെ തന്നെ ആക്ഷേപിക്കുന്ന ആൾക്കാരുണ്ട് ഒരു മനുഷ്യരോട് ഒരു വകേം ചോദിക്കാത്തോ എന്നാലും ഇവിടെ ഈ കേരളത്തിലെ സകല ബാങ്കുകളിലും വീണ്ടുമോളം അടുത്ത കർത്താവ് വന്ന ശേഷം ഇനി ആൻറി ക്രൈസ്റ്റ് ഏഴ് വർഷം കൂടെ ഭരിച്ച് കർത്താവിൻ്റെ വാഴ്ചയും കൂടെ ഭരിച്ചാലും തീരാതവണം പൈസ ബാങ്കിൽ സൂക്ഷിച്ചിട്ടുള്ള വിശ്വാസികളുണ്ട് എന്നിട്ടും ദാരിദ്ര്യം പറയുന്ന വിശ്വാസികൾ ധാരാളമുണ്ട് അങ്ങനെയുള്ളവരെ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് എന്താ ഉണ്ടെങ്കിൽ എനിക്കുള്ള ഏറ്റവും വലിയ ഇഷ്ടം ഞാൻ ചോദിച്ചാൽ ഒന്നുമില്ലെങ്കിലും എല്ലാം ഉണ്ടെന്ന് ഇന്നലെ റോയി എന്ന് തോന്നുന്നു ഇവിടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ റോയി എന്നാലും എന്നോട് അതുകൊണ്ട് സംസാരിച്ച് ഞാൻ പറയും റോയി എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ വളരെ സമ്പന്നാന്ന് പറയുന്നത് എനിക്കിഷ്ടം കറിയാവൂ അതുകൊണ്ട് രണ്ടു മൂന്ന് ഗുണമുണ്ട് ഒന്ന് എനിക്ക് തന്നെ ഒരു സംതൃപ്തിയുണ്ട് രണ്ട് മറ്റുള്ളവരെ കാണുമ്പോൾ അവരനെ ബഹുമാനിക്കും മൂന്നാമത്തെ വിഷയം ഞാനിങ്ങനെ ഇല്ലേ ഇല്ലേ എന്ന് തെണ്ടത്തരം പറയുന്ന ഒരാളാണ് ആളുകൾ പറയുകയില്ല അതുകൊണ്ട് അയ്യോ പൗരസു ഞങ്ങൾ ദരിദ്രരെങ്കിലും സമ്പന്നം ദുഃഖിക്കുന്നവരെങ്കിലും എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നവർ അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ ക്രിസ്തുവിൽ സമ്പന്നര മഹാസമ്പന്നര അപ്പം അങ്ങനെ സമ്പന്നരായ നാം എപ്പോഴും സന്തോഷമായിരിക്കുക അപ്പോൾ ഈ പണമെല്ലാം ഉണ്ടെങ്കിലും വളരെ ദാരിദ്ര്യം പറയുന്ന പല വിശ്വാസികളും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഒരിക്കൽ ഞാൻ വിശ്വാസിയോട് പറയുകയും ചെയ്തു ആരും ഞാൻ പറയുകയില്ല ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യത്ത് ഞാൻ പോയി താമസിക്കുന്ന സമയത്ത് സോപ്പ് വാങ്ങിക്കാൻ പൈസ ഇല്ലെന്നൊരു സൗഹരന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പോൾ മൂവായിരം ഡോളർ എൻ്റെയിലുണ്ട് ഞാൻ പറഞ്ഞു കടം എണ്ണത്തരാ എന്ന് പറഞ്ഞു അറിയാം സോഹരന്മാർ തന്ന പൈസയാ അപ്പോൾ അവിടെ സോപ്പ് വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ പറഞ്ഞത് ദാരിദ്ര്യം പറയുന്നു അങ്ങനെയുള്ളതുണ്ട് എന്നാൽ നമുക്കുള്ള ഈ പണമെല്ലാം ഇവിടെ നമ്മൾ സൂക്ഷിച്ച ശേഷവും മരണത്തിൻ്റെ സമയം വന്ന് മരണത്തിൻ്റെ തണുത്ത കാര്യങ്ങൾ നമ്മെ പിടികൂടുമ്പോൾ നയ പൈസ ഇവിടെ കൊണ്ടുപോകാൻ കഴിയത്തില്ല എന്ന് ഇവിടുത്തെ ധനാഠ്യന്മാരായ ആളുകളെല്ലാം നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ കോവിഡിൻ്റെ ദുരന്തത്തിൽ നമ്മൾ കണ്ടതല്ലേ സോഷ്യൽ മീഡിയയിൽ ഇറ്റലിയിൽ ലിറ വാരി മനുഷ്യൻ വഴിയിലെത്തിയെന്ന് എന്തറിയാവോ പണം കൊണ്ടൊരു പ്രയോജനമില്ല കുട്ടിച്ചാക്കിനെ കൊഞ്ചുപിടിച്ചാക്കിനകത്ത് പണം കെട്ടിക്കൊണ്ടെന്ന് തലേ വെച്ചു കൊടുത്തു കഴിഞ്ഞാലും കോവിഡിന് വാക്സിൻ ഇല്ലെങ്കിൽ ആ രംഗം രൂക്ഷമായി കഴിഞ്ഞാൽ ആളങ്ങ് പോവും ഒന്നേ മുക്കാൽ ലക്ഷം ആളുകൾ അമേരിക്കയിൽ മരിച്ചു കഴിഞ്ഞു അൻപത്തിനാലായിരം എക്സസ് ചെയ്യുന്നു ഇന്ത്യയിൽ അപ്പോൾ എന്നറിയാമോ ഈ ഭൂമിയിൽ എന്തെല്ലാം നിക്ഷേപം ഉണ്ടാക്കിയാലും ഇതിലെ നയ പൈസ പോലും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് നമ്മുടെ നിക്ഷേപം ഉണ്ടാക്കിയ മനുഷ്യർ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ അന്ത്യം കൊണ്ട് നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ വിഷയം ഈ വലിയ നിക്ഷേപമുള്ള എല്ലാ ആളുകളുടെയും വീടുകളിൽ നയൻറ്റി എയ്റ്റ് പേഴ്സൻ്റ് ആളുകളുടെയും വീട്ടിൽ നുറുക്കു ഗോതമ്പൻ്റെ ശകലം കഞ്ഞി അല്ലെങ്കിൽ അതിൻ്റെ ബുട്ടും പിന്നെ ഒരു അല്പം പാലും കൂടിയാണ് മിക്കവാറും ആൾക്കാർ കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ആളുകളാണ് ബഹുഭൂരിപക്ഷം സമന്നായ ആളുകളും അപ്പോൾ ഞാൻ ചോദിയുടെ ഇപ്പം ഒരു മനുഷ്യൻ തൻ്റെ സകലയെ അധ്വാനത്തിനും അവന് വേണ്ടുന്നതെല്ലാം അവനുണ്ടാക്കി വയ്ക്കുന്നു എന്നാൽ അവന് അത് ഒന്നും അനുഭവിക്കാതെ പോകുന്നെങ്കിൽ ഗർഭമലസിൽ പോയ അവൻ സമാനൻ എന്നാണ് സദശോ ഈ ശലോമോ സവാപ്രസിംഗം പറയുന്നത് ഇവരെല്ലാം ഉണ്ട് പക്ഷെ അനുഭവിക്കാൻ പറ്റുകയില്ല എന്തോ ചെയ്യും അപ്പോൾ പറഞ്ഞതിന് അർത്ഥം എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ നാം കൂട്ടി വയ്ക്കുന്ന പണം ഒന്നും ആത്യന്തികമായി നമുക്ക് ഉപകരിക്കപ്പെടുന്നില്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് പണം വേണം എവിടെ ഞാൻ പറയാം സമൂഹത്തിൽ മാന്യമായി ജീവിക്കാൻ പണം വേണം കാര്യം ഇല്ലെങ്കിൽ ജീവിക്കാൻ പ്രയാസം വേറെ ആളുടെ മുമ്പ് കൈ കൈനെട്ടിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല സോ വി നീഡ് അവർ അവേഡ് സെൽസ് ഫോർ അവർ എക്സിസ്റ്റൻസ് എന്നാൽ അതിനപ്പുറത്ത് ഉണ്ടാക്കിയാലും അത് നമ്മൾ അനുഭവിക്കുന്നില്ല ഒരുവൻ തൻ്റെ ആയുസ് മുഴുവൻ അവനെക്കുറിച്ച് പറയുന്ന അവൻ അവനെ മക്കളില്ല തലമുറകളില്ല ഒന്നുമില്ല അവൻ്റെ അധ്വാനത്തിന് യാതൊരു അറുതിയുമില്ല അവൻ ഉണ്ടാക്കിയ ധനവും അവർ മറ്റൊരുത്തരം വെച്ചേച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നു എന്നാണ് ചെലവും പറയുന്നത് അപ്പം ഞാനിവിടെ പറഞ്ഞതിന് സാരം ഇതാണ് നമ്മുടെ നിക്ഷേപം എന്ന് പറയുന്നത് ദൈവ വചനം ഹൃദയത്തിന് സൂക്ഷിക്കുന്ന രണ്ടാമത്തെ നിക്ഷേപം എന്ന് പറയുന്നത് നമുക്ക് ദൈവം തരുന്നത് ദൈവത്തിനായി നമ്മൾ ചിലവഴിക്കുക കർത്താവിനായി ചിലവഴിക്കുക പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു മനുഷ്യൻ എനിക്കറിയാം ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല മഹാരാഷ്ട്രയിൽ ഉള്ള ഒരാളാണ് ദീർഘവർഷങ്ങളെ പരിചയമുണ്ട് തനിക്കൊരു വലിയ കമ്പനി ഉണ്ടായിരുന്നു ആ കമ്പനിയിൽ കോടിക്കണക്കിന് രൂപ തനിക്ക് ഉണ്ടാക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം ഇന്നും പാർക്കുന്നത് വളരെ പരിമിതമായ രണ്ട് മുറി കഷ്ടിച്ച് കൊച്ചു മുറിയുള്ള എന്താ പറയുക അവിടെ ഒരു കോട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നിന്ന് തിരിയാൻ സാധില്ലാത്തൊരു ഒരു ഘട്ടത്തിൽ അദ്ദേഹം താമസിക്കുന്നു എന്നാൽ തനിക്കുണ്ടായിരുന്ന നിക്ഷേപത്തിൻ്റെ വലിയൊരു പങ്ക് നല്ലൊരു പങ്ക് ദൈവരാജ്യത്തിനു വേണ്ടി അദ്ദേഹം തൻ്റെ ആയുസ്സൾ നിശ്ശബ്ദമായി ചെലവഴിച്ചു എനിക്കറിയാം ഒരാ ഒരാളല്ല അസംഖ്യം ദൈവദാസന്മാരെ തങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ താൻ സഹായിക്കുന്നുവെന്ന് ആർക്കും അറിയാതെ രഹസ്യമായി അദ്ദേഹം സുസൂക്ഷിക്കുന്നുണ്ട് താൻ അന്നും ഇന്നും വളരെ ലളിതമായ ഒരു ജീവിതത്തിലാണ് അദ്ദേഹം ജീവിച്ചു പോകുന്നത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ സൂചിപ്പിക്കട്ടെ നമ്മുടെ കർത്താവിന് വേണ്ടി നാം നിക്ഷേപിക്കുന്ന നിക്ഷേപങ്ങൾ അതായത് ഹൃദയപൂർവ്വം നാം കർത്താവിന് വേണ്ടി നിക്ഷേപിക്കുന്ന നിക്ഷേപങ്ങൾ സ്വർഗത്തിലേറിയ പ്രതിഫലത്തൂടെ കർത്താവ് നമുക്ക് മടക്കി തരുന്ന മനോഹരമായ ഒരു ദിവസമുണ്ട് അന്ന് നാം ദൈവസേനയിൽ പുഴ്ച്ചുള്ളവരായിരിക്കും കാരണമറിയാമോ ഇന്ന് ഇവിടെ നാം ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി എന്ത് നിക്ഷേപം ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് നിക്ഷേപം നമുക്കായി തന്നെ എന്ത് നിക്ഷേപം സ്വർഗവിഷയമായി നാം വേർതിരിക്കുന്നുവോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം ലഭിക്കോ ലഭിക്കാതിരിക്കയോ ചെയ്യാൻ പോകുന്നത് എന്നാൽ അതിലേക്ക് നമ്മെ നയിക്കുന്ന ഘടകം എന്ന് പറയുന്നത് നശുരമായ ലോകത്തിൻ്റെ സംവിധാനങ്ങളല്ല മറിച്ച് നിത്യവും പുഴുവും തുരുമ്പും കെടുക്കാത്തതും കള്ളന്മാർ തുടർന്ന് മോഷിക്കാത്തതുമായ ദൈവ വചനം സ്വർഗത്തിന് നിക്ഷേപം അത് നമ്മുടെ ഹൃദയങ്ങൾ സൂക്ഷിക്കുക ജീവിതത്തിൻ്റെ ഏറ്റവും ഇരളടഞ്ഞ ജീവിത സാഹചര്യങ്ങളിലും ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനവും ദൈവവും നിക്ഷേപവുമായി സൂക്ഷിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ ആശയുള്ളവനും ധൈര്യമുള്ളവനും സന്തോഷമുള്ളവരും പ്രത്യാശയുള്ളവരും വരുംകാല ഭാവിയെക്കുറിച്ച് യാതൊരു നിരാശയും ഇല്ലാത്തവരുമായിരിക്കും എന്ന് എൻ്റെ ദൈവം തൻ്റെ വചനത്തിലൂടെ നമുക്ക് ഉറപ്പ് നൽകുന്നു നമ്മുടെ ഹൃദയങ്ങളിൽ ഉള്ള നിക്ഷേപം നശിച്ചു പോകുന്ന ഈ ലോകത്തിൻ്റെ ദ്രവ്യമോ അതോ ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതകളോ അതോ ഈ ലോകത്തിൻ്റെ അസൂയയോ ഇവിടുത്തെ അത്യാഗ്രഹമോ ഇവിടുത്തെ ദുഷ്കർമ്മമോ ഇവിടുത്തെ കൊലപാതകമോ ഇവിടുത്തെ പരസംഗമോ ഇവിടുത്തെ വ്യഭിചാരമോ ഇവിടുത്തെ ദൂഷണമോ ഇവിടുത്തെ ദുസംശയമോ ഇങ്ങനെയുള്ളതാണോ അതോ നിത്യ നിത്യതയിൽ നിത്യതയിലേക്ക് നിലനിൽക്കുന്ന ഏറിയ പ്രതിഫലം നമുക്ക് മടക്കി തരുന്ന സ്വർഗീയ നിക്ഷേപമാണോ എന്ന് നമുക്ക് നമ്മെ തന്നെ ആത്മശോധന ചെയ്തുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യജീവിതം യാത്ര നമുക്ക് മുൻപോട്ട് നയിക്കാം സ്വർഗത്തിലെ ദൈവം അതിനാവശ്യമായ എല്ലാ സ്വർഗീയ കൃപകളും നമുക്ക് ഏവർക്കും തന്ന് വരുന്ന ദിവസങ്ങളിൽ നമ്മെ ബലപ്പെടുത്തട്ടെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദൈവസിനെ പ്രാർത്ഥിക്കുകയാണ് കർത്താവിൻ്റെ വാചനത്തിന് കർത്താവ് ഞാൻ കഴിഞ്ഞ ഞാൻ അല്പം മുമ്പേ ഓർപ്പിച്ച പോലെ ഈ സീരീസിൽ ഞാൻ അറുപത് സ്റ്റഡികളാണ് കർത്താവിൻ്റെ ചേട്ടൻ ആഗ്രഹിക്കുന്നത് അതിൽ അഞ്ചാമത്തെ സ്റ്റഡിയാണ് ഇന്ന് ഞാൻ എടുത്തത് നിക്ഷേപം ഉള്ള ഹൃദയം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെയും ദൈവത്തെയും ഹൃദയത്തിൽ സമ്പന്ന സമ്പത്തായി സൂക്ഷിക്കുന്ന ഹൃദയം നമ്മുടെ ഹൃദയം അങ്ങനെയുള്ളതായിക്കട്ടെ കർത്താവ് എന്ന് വെച്ചാൽ നാളത്തെ എന്റെ വിഷയം ക്ഷമിക്കുവാൻ കഴിയുന്ന ഹൃദയം എന്നുള്ള ക്ഷമയുള്ള ഹൃദയം ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ മൗത്രരമായ സുസൂക്ഷിയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാൻപിള്ള താങ്ക്